അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽബദർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് യാത്രയെ കുറിച്ചാണ്. നാം എല്ലാ ആളുകളും യാത്ര പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ ഇസ്ലാമികമായി പല കാര്യങ്ങളും ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. ആദ്യമായി പറയുന്നത്, ഒരു യാത്ര ചെയ്യാൻ പോകുമ്പോൾ ആളുകളുമായിട്ട് മുഷാവറ ചെയ്യുക, കൂടിയാലോചിക്കുക എന്നുള്ളതാണ്. മുഷാവിർഹും ബിൽ അംരി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ കൂടിയാലോചന മുഷാവറ നടത്തണം എന്നുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നാം യാത്ര പുറപ്പെടുമ്പോൾ അവിടെ പുറപ്പെട്ട ആളുകളെക്കുറിച്ച്, അവിടെ പോയ ആളുകളെക്കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് നാം അന്വേഷിക്കണം. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും വേണം. മറ്റൊരു കാര്യം, രണ്ട് റക്അത്ത് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിസ്കരിക്കുക. അതായത് ഖൈറിനെ തേടിക്കൊണ്ട്, നന്മയെ തേടിക്കൊണ്ടുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഖൈറായ നിലക്ക് യാത്ര പോയി വരാൻ വേണ്ടി ദുആ ചെയ്യുകയും വേണം. എന്നൊരാൾ യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുകയും ഉറപ്പിക്കുകയും ചെയ്താൽ, അവൻ അതിനെക്കുറിച്ച് ആളുകളോടെല്ലാം അന്വേഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അവൻ എന്തൊരു ലക്ഷ്യത്തിലേക്കാണ് പുറപ്പെടുന്നത്, ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി പരിപൂർണമായിക്കൊണ്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് തൗബ ചെയ്യുക. ചെയ്തു പോയ എല്ലാ പാപങ്ങളെക്കുറിച്ചും അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് അവൻ തൗബ ചെയ്യലും പ്രത്യേകം സുന്നത്താണ്. അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ കൊണ്ടും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടും മടങ്ങുകയും ചെയ്യണം. ഇവകൾക്കെല്ലാം ശേഷം അവൻ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് യാത്രയ്ക്ക് വേണ്ടി രണ്ട് റക്അത്ത് സുന്നത്തുണ്ട്, അത് നിസ്കരിക്കുക. അതിന്റെ തുടക്കത്തിൽ കുലിയ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തും രണ്ടാമത് കുൽഹു അല്ലാഹു അഹദ് എന്നുള്ള സൂറത്തും ഓതിക്കൊണ്ടാണ് ആ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആയത്തുൽ കുർസിയും ലീലാഫ് ഖുറൈശിൻ എന്നുള്ള സൂറത്തുകളും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവകൾ ഓതിയാൽ അവനിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരികയില്ല എന്ന് പല മഹത്തുക്കളും അവരുടെ അനുഭവത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ യാത്ര പുറപ്പെടുമ്പോൾ തന്റെ കൂട്ടുകാരോടും വീട്ടുകാരോടും എല്ലാ ആളുകളോടും ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും വേണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൂന്ന് ആളുകളുടെ ദുആക്ക് ഉത്തരമുണ്ട്. ഒന്നാമത്തെ ആൾ മഗ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആക്ക് ഉത്തരമുണ്ട്. അതുപോലെ തന്നെ മുസാഫിർ, യാത്രക്കാരന്റെ ദുആക്കും ഉത്തരമുണ്ട്. അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നടത്തുന്ന ദുആക്കും ഉത്തരമുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാരൻ ദുആ ചെയ്താൽ അതിനിക്ക് ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അവർ കുടുംബങ്ങൾക്ക് വേണ്ടിയും മറ്റുമെല്ലാം ദുആ ചെയ്യൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വാഹനത്തിൽ കയറുന്ന സമയത്ത് അവൻ ദിക്റുകൾ കൊണ്ടുവരണം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്നുള്ള ദിക്റാണ് വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് മൂന്ന് പ്രാവശ്യവും അല്ലാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യവും ചൊല്ലണം. പിന്നെ ചൊല്ലേണ്ടത് സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്നുള്ള ദിക്ർ ചൊല്ലണം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവകൾ ചൊല്ലിയതിന് ശേഷം ചിരിച്ചു. അപ്പോൾ ഇത് കണ്ട ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഇവകൾ ചൊല്ലിയതിന് ശേഷം ചിരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട് ഇപ്രകാരം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നബി തങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചത്? അതിന് കാരണം പറഞ്ഞത്, നീയല്ലാത്ത ഒരാളും എൻ്റെ ദോഷങ്ങൾ അറിയുകയില്ല, അങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം നീ പുറത്തു തരണേ എന്ന് അടിമ പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ അടിമയോട് വളരെയേറെ അത്ഭുതത്തോടുകൂടെ അത്ഭുതപ്പെടുന്നതായി ഞാൻ ദർശിക്കുകയും ചെയ്തു. ഇത് കണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ചെയ്തു. ഈ കാര്യം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള ആളുകളോട് പറയുകയും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് മലകൾ ഉയരമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലുക, അള്ളാഹു അക്ബർ എന്നുള്ള തക്ബീർ ചൊല്ലുക. ഇറക്കമുള്ള സമയത്ത് സുബ്ഹാനല്ലാഹ് എന്നുള്ളതും ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ചൊല്ലിയിരുന്നു. നമ്മുടെ യാത്രയിൽ ഒരുപാട് സമയം നമുക്ക് വെറുതെ കിട്ടുന്ന സമയങ്ങളാണ്. ആ സമയത്ത് ദിക്റുകളെ കൊണ്ടും ഖുർആൻ പാരായണങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ നല്ല നല്ല അറിവുകളെ കൊണ്ടും വായിക്കാനും മറ്റും നാം ഉപയോഗപ്പെടുത്തുകയും വേണം. ധാരാളം ദിക്റുകൾ യാത്ര പുറപ്പെടുമ്പോഴും യാത്രയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘമായ പല അദ്കാറുകളും പറഞ്ഞിട്ടുണ്ട്. അവകളെല്ലാം നാം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ യാത്രക്കാരന് ജംഉം കസറും അനുവദനീയമാണ്. അതിനെക്കുറിച്ച് പഠിക്കുകയും നിസ്കാരം ഒരിക്കലും ഒഴിവാക്കാൻ നാം നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. യാത്രകളിൽ നിസ്കരിക്കാൻ പ്രത്യേക ആളുകൾക്ക് പല ഓഫറുകളും ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിസ്കാരം കലാ ആക്കാതെ ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി നാം നിസ്കാരം കൊണ്ടുവരികയും ദിക്റുകൾ കൊണ്ടുവരികയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.